PLB's biology classes in the Pudhiyoru video ilekku evarkkum swagatham. Plus 1 zoology human physiology enna unit ile excretory products and their elimination enna chapter ile onnamathe bhagam video aanu. What is excretion? Nammude chapter inde peru excretory products and their elimination ennulladha. Excretion athava visarjanam enna vaakkinte endaanu adinte artham? Animals accumulate ammonia, urea, uric acid, carbon dioxide, water, and ions like sodium, potassium, chlorine, phosphate, sulfate, etc. by metabolic activities. കഴിഞ്ഞ ചാപ്റ്ററുകളിലൂടെ നമ്മൾ ഡൈജഷൻ എന്ന ചാപ്റ്ററിലും റെസ്പിറേഷൻ എന്ന ചാപ്റ്ററിലൂടെയും നമ്മൾ കുറേ എക്സ്ക്രീറ്ററി വേസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ധാരാളം മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നു. ആയിരക്കണക്കിന് മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് ധാരാളം വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വേസ്റ്റ് മെറ്റീരിയൽസാണ് അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, അയോൺസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, ക്ലോറിൻ, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് അയോൺസ് ഒക്കെ എക്സ്ക്രീഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ യൂറിനിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റാണ് യൂറിയ. ഈ യൂറിയ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ടാണ്. പ്രോട്ടീൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയാം അമിനോ ആസിഡുകൾ കൊണ്ടാണ്. അമിനോ ആസിഡുകളുടെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് അമിനോ ഗ്രൂപ്പ്. പ്രോട്ടീൻ മെറ്റബോളിസം നടക്കുമ്പോൾ അമിനോ ആസിഡുകൾ വിഘടിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ബൈ പ്രോഡക്റ്റാണ് അമോണിയ. ആ അമോണിയയെ ഒരു പ്രത്യേക മെറ്റബോളിക് പാത്വേയിലൂടെ കടന്നുപോയിട്ട് അത് യൂറിയ എന്ന പ്രോഡക്റ്റായി മാറിയാണ് നമ്മളതിനെ പുറത്തേക്ക് കളയുന്നത്. അതുപോലെ തന്നെ ചില അനിമൽസിലത് അമോണിയ ആയിട്ട് തന്നെ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. ചില അനിമൽസിലത് യൂറിക് ആസിഡിൻ്റെ രൂപത്തിലാണ് പോകുന്നത്. അതുപോലെ ടിഷ്യൂ റെസ്പിറേഷൻ്റെ ഫലമായിട്ട് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന വേസ്റ്റ് ഉണ്ടാകുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ റെസ്പിറേഷൻ ചാപ്റ്റർ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. വാട്ടർ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് അയോൺസുകൾ ബൈ പ്രോഡക്ട്സ് ആയിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സുകളാണ് അല്ലെങ്കിൽ പ്രോഡക്ട്സുകളാണ്. ഇവ ശരീരത്തിന് ആവശ്യമുള്ളവയുണ്ടാകും, ആവശ്യമില്ലാത്തവയുണ്ടാകും. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ദീസ് സബ്സ്റ്റൻസസ് ഹാവ് ടു ബി റിമൂവ്ഡ് ടോട്ടലി ഓർ പാർഷ്യലി. പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഇത് ശരീരത്തിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇത്തരം മെക്കാനിസം, ഈ വേസ്റ്റ് പ്രോഡക്ട്സിൻ്റെ റിമൂവൽ, അതിനെ സഹായിക്കുന്ന ഓർഗൻ, അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത്. പ്രത്യേക പ്രാധാന്യം നമ്മൾ നൈട്രോജീനസ് വേസ്റ്റ് റിമൂവലിന് നമ്മൾ പ്രത്യേകം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നു. അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട നൈട്രോജീനസ് വേസ്റ്റ് എക്സ്ക്രീറ്റഡ് ബൈ ആനിമൽസ്. ഇപ്പോൾ പ്രോട്ടീൻസിൽ അമോണിയ ഉണ്ടെന്ന് നമുക്കറിയാം, അമിനോ ആസിഡ്സിൽ അമിനോ ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡ്സിൽ RNAയിലും DNAയിലും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നൈട്രോജീനസ് ബേസ്. അപ്പോൾ അതിൻ്റെ മെറ്റബോളിസം നടക്കുമ്പോഴും അമിനോ ഗ്രൂപ്പുകൾ ഉണ്ടാകും അതിൽ. ഈ ഉണ്ടാകുന്ന അമോണിയ എന്ന് പറയുന്ന മെറ്റബോളിക് വേസ്റ്റ് അമോണിയ ആയിട്ട് തന്നെ ചില അനിമൽസ്, പ്രത്യേകിച്ചും വാട്ടർ ലിവിങ് അനിമൽസ്, അത് പുറത്തേക്ക് കളയുന്നുണ്ട്. എന്നാൽ ചില അനിമൽസ് അതിനെ യൂറിയയുടെ രൂപത്തിലേക്ക്, മനുഷ്യരും അതുപോലെ മാമൽസും ഒക്കെ ഉൾപ്പെടുന്ന ചില അനിമൽ ഗ്രൂപ്പുകൾ, വെർട്ടിബ്രേറ്റ്സ്, പ്രധാനമായിട്ടും വെർട്ടിബ്രേറ്റ്സ് ഒക്കെ അത് യൂറിയയുടെ രൂപത്തിൽ പുറത്തേക്ക് കളയുന്നു. ഇനി ചില അനിമൽസ് റെപ്റ്റൈൽസിനെ പോലെയുള്ള, മൃഗങ്ങളെപ്പോലെയുള്ള വാട്ടർ കൺസേർവിങ് അനിമൽസ് ഉണ്ട്, ബേർഡ്സും ഇൻസെക്ട്സും ഒക്കെ ഉണ്ട്. അവ അതിനെ യൂറിക് ആസിഡിൻ്റെ രൂപത്തിലാണ് അവ പുറത്തേക്ക് കളയുന്നത്. എന്തായാലും ഈ ഉണ്ടാകുന്ന അമോണിയ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെയും ന്യൂക്ലിക് ആസിഡ്സ് മെറ്റബോളിസത്തിൻ്റെയും ഫലമായിട്ട് ഉണ്ടാകുന്ന അമോണിയ എന്ന് പറയുന്നത് ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഫോമാണ്. അതുണ്ടായാൽ ഉടൻ തന്നെ അതിനെ റിമൂവ് ചെയ്യപ്പെടേണ്ടതുണ്ട്. വാട്ടർ ലിവിങ് അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നമില്ല. വെള്ളത്തിൽ
നന്നായിട്ട് ഡിസോൾവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് അമോണിയ. അതുകൊണ്ട് അമോണിയയുടെ എക്സ്ക്രീഷന് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടറും അത്യാവശ്യമാണ്. എന്നാൽ യൂറിക് ആസിഡ് ആണെങ്കിൽ ബേർഡ്സിലും ഇൻസെക്ട്സിലും റെപ്റ്റൈൽസും ഒക്കെ അവയുടെ നൈട്രോജീനസ് വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് യൂറിക് ആസിഡിൻ്റെ രൂപത്തിലാണ്. യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ വെള്ളം അധികം ആവശ്യമില്ല, കാരണം വെള്ളത്തിൽ നന്നായിട്ട് ലയിക്കുന്ന സാധനമല്ല യൂറിക് ആസിഡ്. അമോണിയയെക്കാളും കുറച്ചുകൂടെ ലെസ് ടോക്സിക് ആണ്. അത് മിനിമം എമൗണ്ട് ഓഫ് വാട്ടർ വെച്ചുകൊണ്ട് അതിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്ക്രീഷനിൽ അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് ആണ് മേജർ നൈട്രോജീനസ് വേസ്റ്റ്. അതിൽ അമോണിയയാണ് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഫോം. അത് എക്സ്ക്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് നെസസറി. വേർ ആസ് യൂറിക് ആസിഡ് ബീങ് ദ ലീസ്റ്റ് ടോക്സിക് ക്യാൻ ബി റിമൂവ്ഡ് വിത്ത് എ മിനിമം ലോസ് ഓഫ് വാട്ടർ. ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് നൈട്രജൻ എക്സ്ക്രീഷൻ ദർ ആർ ത്രീ ടൈപ്പ് ഓഫ് എക്സ്ക്രീറ്ററി മെക്കാനിസംസ്: അമോണോറ്റെലിസം, യൂറിയോറ്റെലിസം, യൂറിക്കോറ്റെലിസം. ഏത് നൈട്രോജീനസ് വേസ്റ്റ് അത് ഏത് ഭൂമിയിലാണ്, ഏത് രൂപത്തിലാണ് അത് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയുന്നത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്ക്രീഷനെ മൂന്ന് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: അമോണോട്ടെലിസം, യൂറിയോട്ടെലിസം, യൂറിക്കോട്ടെലിസം. അനിമൽസ് അമോണിയയുടെ രൂപത്തിലാണ്, അമോണിയയുടെ രൂപത്തിൽ തന്നെ അതിനെ പുറത്തേക്ക് കളയുന്നുവെങ്കിൽ അതിനെ അമോണോട്ടെലിസം എന്ന് വിളിക്കാം. വാട്ടർ ലിവിങ് അനിമൽസൊക്കെ, മെജോറിറ്റി ഓഫ് വാട്ടർ ലിവിങ് അനിമൽസും അമോണോട്ടെലിക്കാണ്. എന്നാൽ യൂറിയയുടെ രൂപത്തിലാണ് അത് പുറത്തേക്ക് കളയുന്നതെങ്കിൽ അതിനെ നമുക്ക് യൂറിയോട്ടെലിസം എന്ന് വിളിക്കാം. ഇനി യൂറിക് ആസിഡിൻ്റെ രൂപത്തിലാണ് അതിനെ പുറത്തേക്ക് കളയുന്നതെങ്കിൽ യൂറിക്കോട്ടെലിസം എന്ന് വിളിക്കാം. അപ്പോൾ ഓരോ എക്സ്ക്രീറ്ററി മെക്കാനിസത്തിൻ്റെയും പ്രത്യേകതകളായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യം അമോണോട്ടെലിസം. അമോണോട്ടെലിസത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഇത് അമോണിയയെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന മെക്കാനിസമാണ്. ദ പ്രോസസ്സ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് നൈട്രോജീനസ് വേസ്റ്റ് ഇൻ ദ ഫോം ഓഫ് അമോണിയ. അമോണിയയുടെ രൂപത്തിൽ നൈട്രോജീനസ് വേസ്റ്റിനെ പുറത്തേക്ക് കളയുന്ന പ്രോസസ്സാണ് അമോണോട്ടെലിസം. അങ്ങനെ അമോണോട്ടെലിക്കായിട്ടുള്ള, അമോണോട്ടെലിസം എക്സിബിറ്റ് ചെയ്യുന്ന അനിമൽസിനെ നമുക്ക് വിളിക്കാവുന്ന ഒരു ടേമാണ് അമോണോട്ടെലിക്. ദ അനിമൽസ് വിച്ച് എക്സ്ക്രീറ്റ് അമോണിയ ആർ കാൾഡ് അമോണോട്ടെലിക്. വാട്ടർ ലിവിങ് അനിമൽസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇൻവെർട്ടിബ്രേറ്റ്സ് അനിമൽസിൽ മെജോറിറ്റി ഓഫ് അനിമൽസും ഒക്കെ വാട്ടർ ലിവിങ് അനിമൽസാണ്. ഫൈലം പോറിഫറയിലും സീലൻഡ്രേറ്റയിലും ഒക്കെ വരുന്ന അനിമൽസ്, അതുപോലെ എക്കിനോഡെർമേറ്റയിൽ വരുന്ന അനിമൽസ്, അതുപോലെ ക്രസ്റ്റേഷ്യൻസ്, പ്രാൺസ് ഒക്കെ വരുന്നത്, ആംഫീബിയൻസ് ആയിട്ടുള്ള വാട്ടർ ലിവിങ് അനിമൽസ് ഉണ്ട്, ഫിഷസ് ധാരാളമുണ്ട്. ഈ അനിമൽസ് എല്ലാം വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ അമോണിയയെ അവയ്ക്ക് ഈസി ആയിട്ട് വെള്ളത്തിൽ ഡിഫ്യൂസ് ചെയ്ത് ശരീരത്തിൻ്റെ പുറത്തേക്ക് കളയാൻ സാധിക്കും. ദ അനിമൽസ് വിച്ച് എക്സ്ക്രീറ്റ് അമോണിയ ആർ കാൾഡ് അമോണോട്ടെലിക്. അമോണിയ ഈസ് ഹൈലി ടോക്സിക് ആൻഡ് വാട്ടർ സോൾബിൾ. എ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് റിക്വയർഡ് ഫോർ ഇറ്റ്സ് എലിമിനേഷൻ. സോ അമോണോട്ടെലിസം ഈസ് സീൻ ഇൻ അക്വാട്ടിക് അനിമൽസ്. അപ്പോൾ എന്തുകൊണ്ടാണ് അമോണോട്ടെലിസം അക്വാട്ടിക് അനിമൽസിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ആൻസർ പറയാം? അമോണിയ ഹൈലി ടോക്സിക്കാണ്, വാട്ടർ സോളിബിളാണ്, എ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് റിക്വയർഡ് ഫോർ ഇറ്റ്സ് എലിമിനേഷൻ. സോ അമോണോട്ടെലിസം ഈസ് സീൻ ഇൻ അക്വാട്ടിക് അനിമൽസ്. അടുത്ത മെക്കാനിസമാണ് യൂറിയോട്ടെലിസം. ദ പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് നൈട്രോജീനസ് വേസ്റ്റ് ഇൻ ദ ഫോം ഓഫ് യൂറിയ ഈസ് കാൾഡ് യൂറിയോട്ടെലിസം. നൈട്രോജീനസ് വേസ്റ്റ് അത് യൂറിയയുടെ രൂപത്തിലാണ് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയുന്നതെങ്കിൽ അത്തരം ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് യൂറിയോട്ടെലിസം. യൂറിയോട്ടെലിസം എക്സിബിറ്റ് ചെയ്യുന്ന അനിമൽസിനെ നമുക്ക് യൂറിയോട്ടെലിക് എന്ന് വിളിക്കാം. ദ അനിമൽസ് വിച്ച് എക്സ്ക്രീറ്റ് യൂറിയ ഈസ് കാൾഡ് യൂറിയോട്ടെലിക്. യൂറിയ ഈസ് ലെസ് ടോക്സിക് ആൻഡ് ഹൈലി സോളിബിൾ ഇൻ വാട്ടർ ദാൻ അമോണിയ. അമോണിയയെക്കാളും വെള്ളത്തിൽ കുറച്ചുകൂടെ നന്നായിട്ട് ലയിച്ചു ചേരുന്ന സബ്സ്റ്റൻസാണ് യൂറിയ. യൂറിയ വാട്ടർ നന്നായിട്ട് ലയിക്കുന്നത് കൊണ്ട് അത് ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ മാൻ ആൻഡ് അതർ മാമൽസ്. ടെറസ്ട്രിയൽ ആംഫീബിയൻസ്, മറൈൻ ഫിഷസ്, ഇതെല്ലാം യൂറിയോട്ടെലിക് അനിമൽസിന് എക്സാമ്പിൾസ് ആണ്. ദെൻ നെക്സ്റ്റ് ഫോം ഈസ് യൂറിക്കോട്ടെലിസം. അനിമൽസ് വിച്ച് എക്സ്ക്രീറ്റ് ദ നൈട്രോജീനസ് വേസ്റ്റ് ഇൻ ദ ഫോം ഓഫ് യൂറിക് ആസിഡ് ആർ കാൾഡ് യൂറിക്കോട്ടെലിസം. ഇപ്പോൾ യൂറിക്കോട്ടെലിസം എന്ന് പറയുന്നത് അനിമൽസ് യൂറിക് ആസിഡിൻ്റെ രൂപത്തിൽ, നമുക്കറിയാം റെപ്റ്റൈൽസ് എസ്പെഷ്യലി വീട്ടിലൊക്കെ ഉള്ള പല്ലിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാഷ്ടം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു വെളുത്ത ഒരു ഭാഗം അതിൽ, ഒരു പെല്ലറ്റ് പോലെ ഇങ്ങനെ അതിൽ കാണും, അത് യൂറിക് ആസിഡാണ്. ദ
The animals which excrete nitrogenous waste in the form of uric acid are called uricotelicum. അങ്ങനെ അനിമൽസിനെ നമുക്ക് യൂറിക്കോട്ടലിക് അനിമൽസ് എന്ന് വിളിക്കാം. യൂറിക് ആസിഡ് ഈസ് ലെസ് സോളിബിൾ ഇൻ വാട്ടർ ആൻഡ് ഹെൻസ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ വാട്ടർ ഫോർ ഇറ്റ്സ് എക്സ്ക്രീഷൻ. വെള്ളത്തിൽ വളരെ കുറച്ച് മാത്രമേ അത് ലയിച്ചു ചേരുകയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ എക്സ്ക്രീഷന് വാട്ടർ ഒരു അത്യാവശ്യ ഘടകമല്ല. അതുകൊണ്ട് വാട്ടർ കൺസേർവിംഗ് അനിമൽസിൽ കാണുന്ന പ്രധാനപ്പെട്ട എക്സ്ക്രീറ്ററി മെക്കാനിസമാണ് യൂറിക്കോട്ടലിസം. സോ യൂറിക്കോട്ടലിസം ഈസ് എക്സിബിറ്റഡ് ബൈ അനിമൽസ് വിച്ച് റിക്വയർ വാട്ടർ കൺസർവേഷൻ. റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ്, ലാൻഡ് സ്നെയിൽസ് ഇതൊക്കെ യൂറിക്കോട്ടലിക് അനിമൽസ് ആണ്. നമുക്കതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അമോണോട്ടലിസം, ദ പ്രോസസ് ഓഫ് എക്സ്ക്രീറ്റിംഗ് അമോണിയ. എക്സാമ്പിൾസ്, മെനി ബോണി ഫിഷസ്, അക്വാട്ടിക് ആംഫീബിയൻസ് ആൻഡ് അക്വാട്ടിക് ഇൻസെക്ട്സ്. യൂറിയോട്ടലിസം, ദ പ്രോസസ് ഓഫ് എക്സ്ക്രീറ്റിംഗ് യൂറിയ. മാമൽസ്, മെനി ടെറസ്ട്രിയൽ ആംഫീബിയൻസ് ആൻഡ് മറൈൻ ഫിഷസ്. യൂറിയോട്ടലിസം, എക്സ്ക്രീഷൻ ഓഫ് നൈട്രോജീനസ് വേസ്റ്റ് ആസ് യൂറിക് ആസിഡ് ഇൻ ദ ഫോം ഓഫ് പെല്ലറ്റ് ഓർ പേസ്റ്റ് വിത്ത് എ മിനിമൽ ലോസ് ഓഫ് വാട്ടർ. റെപ്റ്റൈൽസ്, ബേർഡ്സ്, ലാൻഡ് സ്നെയിൽസ് ആൻഡ് ഇൻസെക്ട്സ് ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ യൂറിക്കോട്ടലിക് അനിമൽസ്. എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ്. നമ്മുടെ അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൽ നമ്മൾ ധാരാളം ഇൻവെർട്ടിബ്രേറ്റ്സ് ഗ്രൂപ്പുകളെ കുറിച്ച് ഫൈലംസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവയുടെയൊക്കെ എക്സ്ക്രീഷനും ആ കൂട്ടത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് എക്സ്ക്രീറ്ററി ഓർഗൻസിനെ ഒന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റിൽ ഫ്ലൈം സെൽസ് പഠിച്ചതാണ് പേര്. പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്. പ്ലാറ്റി ഹെൽമിന്തസ് വരുന്ന ഓർഗാനിസംസിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനാണ് ഫ്ലൈം സെൽസ്. ഫ്ലൈം സെൽസിന് മറ്റൊരു പേര് കൂടെ അറിയപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് പ്രോട്ടോനെഫ്രീഡിയ. പ്രോട്ടോ നെഫ്രീഡിയ ഓർ അതർവൈസ് ഫ്ലൈം സെൽസ്. ഫ്ലൈം സെൽസ് ആർ ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഓഫ് പ്ലാറ്റി ഹെൽമിന്തസ് ഓർ ഫ്ലാറ്റ് വേംസ്. പ്ലനേറിയ പ്ലാറ്റി ഹെൽമിന്തസിൽ വരുന്ന ഒരു ഓർഗാനിസമാണ് പ്ലനേറിയ. അതുപോലെ പ്ലനേറിയ പോലെയുള്ള വേം ലൈക്ക് മറ്റൊരു ഓർഗാനിസംസിൻ്റെ ഒരു ഗ്രൂപ്പാണ് റോട്ടിഫേഴ്സ് എന്ന് പറയുന്ന ഒരു അനിമൽ ഗ്രൂപ്പ്. അതുപോലെ അനലിഡ്സ് പഠിച്ചിട്ടുണ്ട്. അനലിഡ, സിഫാലോകോഡേറ്റ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളായിരുന്നു ആംഫിയോക്സസ്. ഈ അനിമൽസിൻ്റെയൊക്കെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് വിളിക്കുന്നത് പ്രോട്ടോ നെഫ്രീഡിയ അഥവാ ഫ്ലൈം സെൽസ് ആണ്. നെഫ്രീഡിയ എന്നുള്ള പേര് പഠിച്ചിട്ടുണ്ട്. അനലിഡയുടെ എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് നമ്മൾ പഠിച്ചതാണ് നെഫ്രീഡിയ എന്നുള്ള പേര്. എസ്പെഷ്യലി എർത്ത് വോംസ് ഇവയുടെ എക്സ്ക്രീറ്ററി ഓർഗനാണ് നെഫ്രീഡിയ. നെഫ്രീഡിയ ആർ ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഓഫ് ദ എർത്ത് വോംസ് ആൻഡ് അതർ അനലിഡ്സ്. എസ്പെഷ്യലി നമ്മൾ എർത്ത് വോംസിൻ്റെയൊക്കെ ബോഡിയെ ഒരുപാട് മെറ്റാമറിക് സെഗ്മെൻസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഈ സെഗ്മെൻസുകളിലൊക്കെ പല ടൈപ്പിലുള്ള സ്ട്രക്ചറലി ഡിഫറൻഷ്യേഷൻസ് ഒക്കെ ഉള്ള നെഫ്രീഡിയാസ് ഇവിടെ കാണാം നമുക്ക്. ഇൻറ്റഗുമെൻറ്ററി നെഫ്രീഡിയ ഉണ്ട്, സെപ്റ്റൽ നെഫ്രീഡിയ ഉണ്ട്, ഫാരിൻജിയൽ നെഫ്രീഡിയ ഉണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നെഫ്രീഡിയാസ് നമുക്ക് ശരീരം മൊത്തം ഈ അനലിഡ്സിൽ കാണാൻ സാധിക്കും. അനലിഡയുടെ എക്സ്ക്രീറ്ററി ഓർഗനാണ് നെഫ്രീഡിയ എന്നുള്ള കാര്യം ഓർക്കുക. മാൽപീജിയൻ ട്യൂബ്യൂൾസ് അതും പഠിച്ചതാണ്. കോക്രോച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് കോക്രോച്ചിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. കോക്രോച്ചിനെ നമ്മൾ ഡിസക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഫൈൻ യെല്ലോ കളേർഡ് ട്യൂബ്യൂൾസ് ഇവിടെ മിഡ് ഗഡിനും ഹൈൻഡ് ഗഡിനും ഇടയിലായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ സ്ട്രക്ചേഴ്സിനെ ഈ ട്യൂബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആർ ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഓഫ് കോക്രോച്ച്. ഇൻസെക്ട്സ് ലൈക്ക് കോക്രോച്ച് ആർത്രോപോഡ്സിൻ്റെ നമ്മൾ എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് നമ്മൾ പഠിച്ചത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്, എസ്പെഷ്യലി കോക്രോച്ച്. ആൻറ്റിനൽ ഗ്ലാൻസ് ഓർ ഗ്രീൻ ഗ്ലാൻസ് ദീസ് ആർ ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഓഫ് ക്രസ്റ്റേഷ്യൻസ് ലൈക്ക് പ്രാൺ. കൊഞ്ച്, പ്രാൺ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ക്രസ്റ്റേഷ്യൻസ്, ആർത്രോപോഡയിലെ ക്രസ്റ്റേഷ്യൻസ്. ക്രസ്റ്റേഷ്യൻസിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനാണ് അവയുടെ ആൻറ്റിനയിൽ കാണുന്ന, ആൻറ്റിന എന്ന് പറയുന്ന ഭാഗം നമുക്കറിയാം, ആൻറ്റിനയിൽ കാണുന്ന എക്സ്ക്രീറ്ററി സ്ട്രക്ചർ, ആൻറ്റിനയുടെ ബേസിലായിട്ട് കാണുന്ന ഒരു എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണ് ആൻറ്റിനൽ ഗ്ലാൻസ് ഓർ ഗ്രീൻ ഗ്ലാൻസ്. എക്സ്ക്രീഷൻ ഫംഗ്ഷൻ നിർവഹിക്കുന്ന ഭാഗമാണ് ആൻറ്റിനൽ ഗ്ലാൻസ് ഓർ ഗ്രീൻ ഗ്ലാൻസ്. ഇൻവെർട്ടിബ്രേറ്റ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഫിഷസും ആംഫീബിയൻസും റെപ്റ്റൈൽസും ബേർഡ്സും മാമൽസിലും ഒക്കെ അവയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് കിഡ്നിയാണ്. വെർട്ടിബ്രേറ്റ്സ് ഹാവ് കോംപ്ലക്സ് ട്യൂബുലാർ ഓർഗൻസ് ഫോർ എക്സ്ക്രീഷൻ കാൾഡ് കിഡ്നീസ്.
കൺക്ലൂഡ് ചെയ്യാം. പ്രോട്ടോനെഫ്രീഡിയ ഓർ ഫ്ലൈം സെൽസ്, പ്ലാറ്റിഹെൽമിന്തസ്, ഫ്ലാറ്റ്വോംസ് എക്സാമ്പിൾ പ്ലാനേറിയ, റോട്ടിഫോസ് സം അനലിറ്റ്സ് ആൻഡ് സിഫാലോകോഡൈറ്റ്സ് ലൈക്ക് ആംഫിയോക്സസ്, നെഫ്രീഡിയ എർത്ത്വോംസ് ആൻഡ് അതർ അനലിറ്റ്സ്, മാൽപീജിയൻ ട്യൂബ്യൂൾസ് മോസ്റ്റ് ഓഫ് ദ ഇൻസെക്ട്സ് എക്സാമ്പിൾ കോക്രോച്ചസ്, ആൻറ്റിനൽ ഗ്ലാൻസ് ഓർ ഗ്രീൻ ഗ്ലാൻസ്, ക്രസ്റ്റേഷ്യൻസ് ലൈക്ക് പ്രോൺസ്, കിഡ്നി, ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ്. ഇനി നമുക്ക് നമ്മുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചറായ കിഡ്നി, ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് കിഡ്നീസ്, എ പെയർ ഓഫ് യുറീറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, യുറീത്ര. നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്നറിയപ്പെടുന്നത് കിഡ്നിയാണ്. ഒരു പെയർ കിഡ്നീസ് നമുക്കുണ്ട്, ഒരു ജോഡി വൃക്കകളുണ്ട്. എ പെയർ ഓഫ് കിഡ്നീസ്, ആ കിഡ്നീസിൽ നിന്നും വരുന്ന ട്യൂബ് പിക്ചറിൽ കാണാം. യുറീറ്റർ എന്ന് പറയുന്ന ഒരു പെയർ ട്യൂബ്, ഓരോ കിഡ്നിയിൽ നിന്നും ഓരോ ട്യൂബ് വരുന്നുണ്ട്. അത് വന്ന് ചേരുന്നത് ഒരു സഞ്ചിയിലാണ്, മൂത്രസഞ്ചി അഥവാ യൂറിനറി ബ്ലാഡർ എന്നറിയപ്പെടുന്നു. അതിൽ നിന്ന് യൂറിൻ പുറത്തേക്ക് പോകുന്ന ട്യൂബിനെയാണ് യുറീത്ര എന്ന് വിളിക്കുന്നത്. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട നാല് പാർട്ടുകളാണ് എ പെയർ ഓഫ് കിഡ്നീസ്, എ പെയർ ഓഫ് യുറീറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, യുറീത്ര. ഇനി കിഡ്നിയുടെ സ്ട്രക്ചർ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈച്ച് കിഡ്നി ഈസ് ബീൻ ഷേപ്ഡ്, ഒരു ബീൻസിൻ്റെ ഒരു ഷേപ്പാണ് കിഡ്നിക്കുള്ളത്. ആൻഡ് റെഡിഷ് ബ്രൗൺ സ്ട്രക്ചേഴ്സ്, ഒരു ചുവപ്പ് കലർന്ന ബ്രൗൺ സ്ട്രക്ചറാണ്. എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ വെർട്ടിബ്രൽ കോളം, നട്ടെല്ലിൻ്റെ ഇരുവശത്തുമായിട്ടാണ് കാണുന്നത്. നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ, താഴെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നട്ടെല്ലിൻ്റെ ഇരുവശവുമായിട്ട് ബീൻസിൻ്റെ ഷേപ്പിൽ കാണുന്ന റെഡിഷ് ബ്രൗൺ സ്ട്രക്ചേഴ്സ് ആണ് കിഡ്നീസ്. ഇനി അതിൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 12 സെൻറ്റിമീറ്റർ ഇൻ ലെങ്ത്, 10 മുതൽ 12 സെൻറ്റിമീറ്റർ നീളം ഉണ്ടാകും. 5 to 7 സെൻറ്റിമീറ്റർ ഇൻ വിഡ്ത്, 5 മുതൽ 7 സെൻറ്റിമീറ്റർ വീതി ഉണ്ടാകും. 2 to 3 സെൻറ്റിമീറ്റർ ഇൻ തിക്നെസ്, കനമെന്ന് പറയുന്നത് 2 മുതൽ 3 സെൻറ്റിമീറ്റർ ആണ്. വെയ്റ്റ് എന്ന് പറയുന്നത് 120 to 170 ഗ്രാം വെയ്റ്റ് ആണ്. അഡൽസിൻ്റെ കിഡ്നിയെ സംബന്ധിച്ച് 120 to 170 ഗ്രാം വെയ്റ്റും ഉണ്ടാകും. കിഡ്നിയുടെ ഔട്ടർ സർഫസ് കോൺവെക്സ് ഷേപ്പാണ്, പുറമേ കോൺവെക്സ് ഷേപ്പാണ്. ഇന്നർ സർഫസ് ആണെങ്കിൽ, അകവശമാണെങ്കിൽ കോൺകേവ്, അകത്തോട്ട് കുഴിഞ്ഞ ഷേപ്പാണ്, കോൺകേവ് ഷേപ്പാണ്. ഓൺ ദ കോൺകേവ് സൈഡ് ദെർ ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ ഓപ്പണിംഗ് കാൾഡ് ഹൈലം. ഈ കോൺകേവ് സൈഡിലായിട്ട് ഇതുവഴി ഒരു ഓപ്പണിംഗ് ഉണ്ട്, ആ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഹൈലം. ത്രൂ ഹൈലം യുറീറ്റർ, ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ് എൻറ്റർ. ഈ ഹൈലം വഴിയാണ്, ഈ ഓപ്പണിങ്ങിൽ കൂടിയാണ് യുറീറ്റർ, യുറീറ്റർ എന്ന് പറയുന്നത് ഈ ട്യൂബ് മനസ്സിലാക്കിയതാണ്, യുറീറ്ററും. അതുപോലെ തന്നെ കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന റീനൽ ആർട്ടറി ഇവിടെ ഉണ്ട്, കിഡ്നിയിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന റീനൽ വെയിനുണ്ട്. ഈ ബ്ലഡ് വെസൽസുകൾ, നെർവ്സ്, ഇതെല്ലാം എൻറ്റർ ചെയ്യുന്നത് ഈ ഒരു ഓപ്പണിങ്ങിൽ കൂടിയാണ്. ഇന്നർ ടു ദ ഹൈലം ഈസ് എ ബ്രോഡ് ഫണൽ ഷേപ്ഡ് സ്പേസ് കാൾഡ് റീനൽ പെൽവിസ്. ഹൈലത്തിൻ്റെ അകവശത്തായിട്ട്, ഇവിടെയാണ് ഹൈലം വരുന്നത്, ഹൈലത്തിൻ്റെ അകവശത്തായിട്ട് ഇവിടെ ഒരു ബ്രോഡ് ഫണൽ ഷേപ്ഡ് സ്പേസ്, ഒരു സ്പേസ് ഉണ്ട്, ഒരു അറയുണ്ട്. ആ അറയെ വിളിക്കുന്ന പേരാണ് റീനൽ പെൽവിസ്. ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് റീനൽ പെൽവിസ്, വിത്ത് പ്രൊജക്ഷൻസ് കാൾഡ് കാലിസസ്. ഈ റീനൽ പെൽവിക്സിൽ കാണുന്ന ഈ പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് കാലിസസ്. പ്ലൂറൽ കാലിസസ് എന്നാണ്, സിംഗുലർ കാലിക്സ്, റീനൽ കാലിക്സ്. പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേര് കാലിക്സ്. ഔട്ടർ ലെയർ ഓഫ് ദ കിഡ്നി ഈസ് റീനൽ കോർട്ടെക്സ്. കിഡ്നിയുടെ പുറം ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ്, ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. ആൻഡ് ഇന്നർ ലെയർ ഈസ് മെഡുല്ല. ഈ ലെയറിനെ വിളിക്കുന്ന പേര് മെഡുല്ല എന്ന് വിളിക്കുന്നു. ഔട്ടർ പോർഷനെ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നു, ഇന്നർ പോർഷനെ മെഡുല്ല എന്ന് വിളിക്കുന്നു. മെഡുല്ല പ്രൊജക്ട്സ് ഇൻ ടു ദ പെൽവിക്സ് കാൾഡ് മെഡുല്ലറി പിരമിഡ്സ്. ഇപ്പം മെഡുല്ല ഭാഗം പെൽവിസിനകത്തോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്, പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. ആ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന പോർഷനെ വിളിക്കുന്ന പേരാണ് മെഡുല്ലറി പിരമിഡ്സ്, ഓർ അതർവൈസ് റീനൽ പിരമിഡ്സ് എന്ന് വിളിക്കുന്നു.
മെഡില്ലറി പിരമിഡ്സ് ഓർ റീനൽ പിരമിഡ്സ്. മനസ്സിലാക്കി? ഔട്ടർ പോർഷനെ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നു, അകത്തുള്ള പോർഷനെ മെഡുല്ല എന്ന് വിളിക്കുന്നു. ഇനി ഇതിനിടത്തെ ഓപ്പണിങ്ങിനെ ഹൈലം എന്ന് വിളിക്കുന്നു. ഈ ഹൈലം വഴിയാണ് റീനൽ ആർട്ടറി, റീനൽ വെയിൻ ഒക്കെ അകത്തേക്ക് കടക്കുന്നത്. ഇവിടെ കാണുന്ന ഒരു ഫണൽ ഷേപ്ഡ് സ്പേസ്, ദാറ്റ് സ്പേസ് ഈസ് നോൺ ആസ് ദ റീനൽ പെൽവിസ്. റീനൽ പെൽവിസ് ഇനി കോർട്ടെക്സിൽ നിന്നും മെഡുലയിലേക്ക് മെഡുല്ലറി പിരമിഡ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. മെഡുല്ലറി പിരമിഡ്സ്, മെഡുല്ല പ്രൊജക്റ്റ് ഇൻ്റു ദ പെൽവിസ്, പെൽവിസിലേക്ക് മെഡുല്ല പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നതാണ് മെഡുല്ലറി പിരമിഡ് ഓർ അതർവൈസ് റീനൽ പിരമിഡ്സ് എന്ന പേരിൽ വിളിക്കുന്നു. ദ കോർട്ടെക്സ് എക്സ്റ്റെൻഡ്സ് ഇൻ ബിറ്റ്വീൻ ദ മെഡുല്ലറി പിരമിഡ്സ് കാൾഡ് കോളംസ് ഓഫ് ബെർട്ടിനി. ഈ പോർഷനെയാണ് നമ്മൾ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്, ഈ പോർഷനെയാണ് മെഡുല്ല എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെഡുല്ലയിലേക്ക് കോർട്ടെക്സ് അവിടെ എവിടെയായിട്ട് ഇങ്ങനെ അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണും. കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ഇൻ ബിറ്റ്വീൻ ദ മെഡുല്ലറി പിരമിഡ്സ്, ഇതാണ് മെഡുല്ലറി പിരമിഡ്സ്. മെഡുല്ലറി പിരമിഡ്സിൻ്റെ അകത്തേക്ക് കോർട്ടെക്സ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണും. ആ എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്ന പോർഷനെ വിളിക്കുന്ന പേരാണ് കോളംസ് ഓഫ് ബെർട്ടിനി. സയൻറ്റിസ്റ്റിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ വിളിക്കുന്ന പേരാണ് കോളംസ് ഓഫ് ബെർട്ടിനി. ദ കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ഇൻ ബിറ്റ്വീൻ ദ മെഡുല്ലറി പിരമിഡ്സ് കാൾഡ് കോളംസ് ഓഫ് ബെർട്ടിനി. ഇനി ഓരോ കിഡ്നിയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് മൈന്യൂട്ടായിട്ടുള്ള കിഡ്നി ട്യൂബ്യൂൾസുകൾ കൊണ്ടാണ്. ആ ട്യൂബ്യൂൾസുകളെ വിളിക്കുന്ന പേരാണ് നെഫ്രോൺസ്. നെഫ്രോൺസിനെ കുറിച്ച് മനസ്സിലാക്കാം. ഈച്ച് കിഡ്നി ഹാസ് നിയർലി 1 മില്യൺ ട്യൂബുലാർ നെഫ്രോൺസ്. ഓരോ കിഡ്നിയിലും ഏകദേശം 1 മില്യൺ നെഫ്രോൺസുകൾ ഉണ്ടാകും. ഇതുപോലത്തെ ഫൈൻ ട്യൂബ്യൂൾസ് ഉണ്ടാകും. നെഫ്രോൺസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി. കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നെഫ്രോൺസ് ആണ്. ഈച്ച് നെഫ്രോൺ ഹാസ് 2 പാർട്സ്. ഓരോ നെഫ്രോണിനും 2 പാർട്ട് വീതമുണ്ട്. ഒരു ഗ്ലോമറുലസ് എന്ന് പറയുന്ന ഒരു പാർട്ടും പിന്നെ അതിനുശേഷം കാണുന്ന റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്ന ട്യൂബുലാർ പാർട്ടും. നെഫ്രോണിൻ്റെ പാർട്ടിനെ മൊത്തത്തിൽ നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം. ഒരു ഗ്ലോമറുലസ് എന്ന് പറയുന്ന ഒരു പാർട്ടായിട്ടും അതുപോലെ തന്നെ ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന ഒരു പാർട്ടായിട്ടും. ഫസ്റ്റിൽ ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്താ നോക്കാം. അറ്റ് ദ പ്രോക്സിമൽ എൻഡ് നെഫ്രോണിസ് കാർവ്ഡ്. അപ്പോൾ ട്യൂബ്യൂളിൽ, ആ ട്യൂബ്യൂളിൽ പ്രോക്സിമൽ എൻഡിൽ നെഫ്രോൺ എന്ത് ചെയ്യുന്നു, ഒരു കപ്പ് ലേക്ക് സ്ട്രക്ചർ, ഒരു ഡബിൾ വാൾഡ് കപ്പ്, ഇരട്ട ഭിത്തിയോടുകൂടിയ ഒരു കപ്പ് ലേക്ക് സ്ട്രക്ചർ, അതിനെ വിളിക്കുന്ന പേരാണ് ബൗമാൻസ് ക്യാപ്സ്യൂൾ. അറ്റ് ദ പ്രോക്സിമൽ എൻഡ് നെഫ്രോൺ ഈസ് കർവ്ഡ് ആൻഡ് എക്സ്പാൻഡ് ഇൻവേർഡ്ലി ടു ഫോം എ ഡബിൾ വാൾഡ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ കാൾഡ് ബൗമാൻസ് ക്യാപ്സ്യൂൾ. ഇതിനെ വിളിക്കുന്ന പേരാണ് ബൗമാൻസ് ക്യാപ്സ്യൂൾ. ഗ്ലോമറുലസ്, ദ നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറീസ് വിതിൻ ദ ബൗമാൻസ് ക്യാപ്സ്യൂൾ. ബൗമാൻസ് ക്യാപ്സ്യൂളിനകത്ത് കാണുന്ന ക്യാപ്പിലറീസിൻ്റെ നെറ്റ്വർക്ക്. അപ്പോൾ ഇവിടെ ഒരു അഫറൻ്റ് ആർട്ടറി ഇവിടെ ബ്ലഡ് കൊണ്ടുവരുന്നുണ്ട്. ഈ കൊണ്ടുവരുന്ന അഫറൻ്റ് ആർട്ടറി ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിനകത്ത് അകത്തേക്ക് കടന്നു കഴിയുമ്പോൾ അത് ഒരുപാട് നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറീസ് ആയിട്ട് ഇങ്ങനെ ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചേഴ്സായിട്ട് മാറും. ആ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ്. ദ നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറീസ് വിതിൻ ദ ബൗമാൻസ് ക്യാപ്സ്യൂൾ ഈസ് ഗ്ലോമറുലസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ്. ഇനി മാൽപീജിയൻ കോർപ്പസൽ എന്താണെന്ന് നോക്കാം. ഗ്ലോമറുലസ് എലോങ് വിത്ത് ബൗമാൻസ് ക്യാപ്സ്യൂൾ ഈസ് കാൾഡ് ദ മാൽപീജിയൻ ബോഡി ഓർ റീനൽ കോർപ്പസൽ. ഇവിടെ ഈ കാണുന്നതാണ് ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്നറിയാം, ഈ കാണുന്നതാണ് ഗ്ലോമറുലസ് എന്നറിയാം. ഈ 2 പാർട്ടിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന ഒരു ടേമാണ് മാൽപീജിയൻ കോർപ്പസൽ ഓർ അതർവൈസ് മാൽപീജിയൻ ബോഡി ഓർ റീനൽ കോർപ്പസൽ. അഫറൻ്റ് ആർട്ടീരിയോൾ ബ്ലഡ് കൊണ്ടുവരുന്ന അഫറൻ്റ് ആർട്ടീരിയോളുണ്ട്. ആ അഫറൻ്റ് ആർട്ടീരിയോൾ ബൗമാൻസ് ക്യാപ്സ്യൂളിനകത്ത് എത്തിയിട്ട് ഒരു നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറീസ് ആയിട്ട് മാറുന്നു. അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് എഫറൻ്റ് ആർട്ടീരിയോൾ. ഈ ഗ്ലോമറുലസും ബൗമാൻസ് ക്യാപ്സ്യൂളും കൂടെ ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു സിംഗിൾ ടേമാണ് മാൽപീജിയൻ കോർപ്പസൽസ് ഓർ അതർവൈസ് റീനൽ കോർപ്പസൽ. എന്താണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓർ PCT? ദ കോയിൽഡ് പോർഷൻ ഓഫ് നെഫ്രോൺ ആഫ്റ്റർ ദ മാൽപീജിയൻ കോർപ്പസൽസ്.
പിക്ചറിൽ കാണാം നമുക്ക്. ഇതാണ് മാൽപീജിയൻ കോർപ്പസൽസ്. ഇവിടെ ഇത് ബൗമാൻസ് ക്യാപ്സ്യൂള്, ഗ്ലോമറുലസ് അറിയാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ നെഫ്രോണിൻ്റെ ട്യൂബ് എന്തായിട്ട് കാണുന്നു? ഒരു കോയിൽഡ് പോർഷനായിട്ട് കാണുന്നു, അല്പമൊന്ന് ചുറ്റി പണഞ്ഞു കാണുന്നു. ഈ കോയിൽഡ് പോർഷനെ വിളിക്കുന്ന പേരാണ് പി സി ടി. അതിൻ്റെ ഫുൾ ഫോമാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇപ്പോൾ ട്യൂബ്യൂളിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്ന കൺവല്യൂഷൻസ്, മടക്കുകൾ, ആ രീതിയിൽ കാണുന്ന ട്യൂബ്യൂളിനെ വിളിക്കുന്ന പേരാണ്, ആ പോർഷനെ വിളിക്കുന്ന പേരാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ബൗമാൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞിട്ട് കാണുന്ന കൺവല്യൂഷൻ ഉള്ള ട്യൂബ്യൂൾസാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. The coiled portion of nephron after the Malpighian corpuscle is proximal convoluted tubule. Afferent arteriole. The artery through which the blood enters the glomerulus. ഗ്ലോമറുലസിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ആർട്ടറിയുടെ ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് അഫറന്റ് ആർട്ടറി. ആർട്ടറി ത്രൂ വിച്ച് ദ ബ്ലഡ് എൻറ്റേഴ്സ് ദ ഗ്ലോമറുലസ്. ഗ്ലോമറുലസിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന ആ മൈന്യൂട്ട് ബ്ലഡ് ക്യാപ്പിലറിയെ വിളിക്കുന്ന പേരാണ് അഫറന്റ് ആർട്ടീരിയോൾ. എഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത് ദ ആർട്ടറി ഫ്രം വിച്ച് ദ ബ്ലഡ് ലീവ്സ് ദ ഗ്ലോമറുലസ്. ഗ്ലോമറുലസിൽ നിന്നും പുറത്തേക്ക് പോകുന്ന മൈന്യൂട്ടായിട്ടുള്ള ആർട്ടറി, അതിനാണ് എഫറന്റ് ആർട്ടീരിയോൾ എന്ന് വിളിക്കുന്നത്. ദ ആർട്ടറി ഫ്രം വിച്ച് ദ ബ്ലഡ് ലീവ്സ് ദ ഗ്ലോമറുലസ് ഈസ് എഫറന്റ് ആർട്ടീരിയോൾ. ലൂപ്പ് ഓഫ് ഹെൻഡി. എ ഹെയർ പിൻ ഷേപ്ഡ് ട്യൂബുലാർ പോർഷൻ ഇൻ ബിറ്റ്വീൻ പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഈ ഭാഗത്തിനെയാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടതാ ഇവിടെ കാണുന്ന കൺവല്യൂഷൻസ്, അതിനെയാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓർ ഡി സി ടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ പി സി ടിക്കും ഡി സി ടിക്കും ഇടയിൽ കാണുന്ന ഒരു ഹെയർ പിൻ ഷേപ്ഡ് ട്യൂബുലാർ പോർഷനെ വിളിക്കുന്ന പേരാണ് ലൂപ്പ് ഓഫ് ഹെൻഡി. സയൻറ്റിസ്റ്റിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ലൂപ്പ് ഓഫ് ഹെൻഡി എന്ന് വിളിക്കുന്നു. എ ഹെയർ പിൻ ഷേപ്ഡ് ട്യൂബുലാർ പോർഷൻ ഇൻ ബിറ്റ്വീൻ പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഈസ് ലൂപ്പ് ഓഫ് ഹെൻഡി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡിസെൻഡിങ് ലിംബ്. ഈ ലൂപ്പ് ഓഫ് ഹെൻഡിക്ക് രണ്ട് പാർട്ടായിട്ട് നമ്മൾ പറയുന്നു. താഴേക്ക് പോകുന്ന പാർട്ടിനെ ഡിസെൻഡിങ് ലിംബെന്നും മുകളിലേക്ക് പോകുന്ന പാർട്ടിനെ അസെൻഡിങ് ലിംബെന്നും വിളിക്കുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡിസെൻഡിങ് ലിംബ് ആൻഡ് ആൻ അസെൻഡിങ് ലിംബ്. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓർ ഡി സി ടി. ദ ഹൈലി കോയിൽഡ് ട്യൂബുലാർ പോർഷൻ ആഫ്റ്റർ ദ അസെൻഡിങ് ലിംബ്. അസെൻഡിങ് ലിംബ് കഴിഞ്ഞ് കാണുന്ന ഹൈലി കോയിൽഡ് ട്യൂബുലാർ പോർഷനെ വിളിക്കുന്ന പേരാണ് ഡി സി ടി ഓർ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ദെൻ കളക്റ്റിംഗ് ഡക്റ്റ്. ഒരുപാട് നെഫ്രോൺസുകളുടെ ഈ ഒരു ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ വന്ന് ചേരുന്ന ഒരു സിംഗിൾ ട്യൂബ്യൂൾ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് മറ്റൊരു നെഫ്രോണിൽ നിന്നും വരുന്നതാണ്, ഇത് വേറൊരു നെഫ്രോണിൽ നിന്നും വരുന്നതാണ്. അങ്ങനെ അനേകം നെഫ്രോണുകൾ അതിൽ നിന്നും വരുന്ന ട്യൂബ്യൂൾസുകൾ വന്ന് ചേരുന്ന ഒരു സിംഗിൾ ട്യൂബ്യൂളാണ് കളക്റ്റിംഗ് ഡക്റ്റ്. ദ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓഫ് മെനി നെഫ്രോൺസ് ഓപ്പൺ ഇൻ ടു എ സ്ട്രെയ്റ്റ് ട്യൂബ് കാൾഡ് കളക്റ്റിംഗ് ഡക്റ്റ്. കളക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രെയ്റ്റ് ട്യൂബിലേക്ക് വന്നു ചേരുന്നു. ഇനി നെഫ്രോൺസ്, രണ്ട് ടൈപ്പ് നെഫ്രോൺസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ലൂപ്പ് ഓഫ് ഹെൻഡിയുടെ നീളത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നെഫ്രോൺസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കോർട്ടിക്കൽ നെഫ്രോൺസ് എന്നും ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് എന്നും. നെഫ്രോൺസുകളെ സംബന്ധിച്ച് ഈ പോർഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം കോർട്ടക്സ് ആണ്, ഇത് മെഡുല്ലയാണ്. ഈ കോർട്ടക്സിൻ്റെ പോർഷനിൽ ഈ നെഫ്രോണിൻ്റെ മാൽപീജിയൻ കോർപ്പസെല്ലും അതുപോലെ തന്നെ പി സി ടി പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളൊക്കെ കാണുന്ന റീജിയൻ എന്ന് പറയുന്നത് കോർട്ടക്സാണ്. കോർട്ടക്സിലാണ് കാണുന്നത്. ലൂപ്പ് ഓഫ് ഹെൻഡിയാണ് മെഡുല്ലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നത്. എന്നാൽ എല്ലാ നെഫ്രോൺസിലും ലൂപ്പ് ഓഫ് ഹെൻഡിയുടെ നീളം ഒരുപോലെയല്ല. ചില നെഫ്രോൺസിന് ഷോർട്ട് ലൂപ്പ് ഓഫ് ഹെൻഡി ആയിരിക്കും, എന്നാൽ ചില നെഫ്രോൺസിന് ലോങ് ലൂപ്പ് ഓഫ് ഹെൻഡി ആയിരിക്കും. അങ്ങനെ നെഫ്രോണിൻ്റെ കോർട്ടക്സിൻ്റെ റീജിയനിൽ കൂടുതൽ ഭാഗവും വളരെ കുറച്ച് ഭാഗം മാത്രം മെഡുല്ലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ചില നെഫ്രോൺസ് കാണും. എന്നാൽ ചില നെഫ്രോൺസ് കോർട്ടക്സിൻ്റെ റീജിയൻസിൽ മാത്രം കാണും. അപ്പോൾ കോർട്ടക്സിൻ്റെ റീജിയൻസിൽ മാത്രം കാണുന്നുവെങ്കിൽ അതിനെ കോർട്ടിക്കൽ നെഫ്രോൺസ് എന്ന് വിളിക്കും. വളരെ കുറച്ച് പോർഷൻ മാത്രമായിരിക്കും അവിടെ മെഡുല്ലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നത്.
മെജോറിറ്റി പോർഷനും കോർട്ടെക്സ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക, മെജോറിറ്റി പോർഷനും കോർട്ടെക്സിലായിരിക്കും. വളരെ ഷോർട്ട് ലൂപ്പ് ഓഫ് ഹെൻഡി മാത്രമായിരിക്കും മെഡുല്ലയിലേക്ക് കാണുക. ആ നെഫ്രോൺസിനെ കോർട്ടിക്കൽ നെഫ്രോൺസ് എന്ന് വിളിക്കും. ലോങ് ലൂപ്പ് ഓഫ് ഹെൻഡി മെഡുല്ലയിലേക്ക് കാണുന്നതാണ് മെഡുല്ലറി നെഫ്രോൺ, ജക്സ്റ്റാ മെഡുല്ലറി നെഫ്രോൺസ്. ദ മാൽപീജിയൻ കോർപ്പസിൽ പി സി ടി ആൻഡ് ഡി സി ടി ഓഫ് ദ നെഫ്രോൺ ആർ സിറ്റുവേറ്റഡ് ഇൻ ദ കോർട്ടിക്കൽ റീജിയൺ ഓഫ് ദ കിഡ്നി, വെയർ ആസ് ദ ലൂപ്പ് ഓഫ് ഹെൻഡി ഡിപ്സ് ഇൻ ടു ദ മെഡുല്ല. ബേസ്ഡ് ഓൺ ദ ലെങ്ത് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻഡി, ടു ടൈപ്സ് ഓഫ് നെഫ്രോൺസ് ആർ ദയർ, കോർട്ടിക്കൽ നെഫ്രോൺസ് ആൻഡ് ജക്സ്റ്റാമെഡുലറി നെഫ്രോൺസ്. കോർട്ടിക്കൽ നെഫ്രോൺസിൻ്റെ പ്രത്യേകത, ഇൻ മെജോറിറ്റി ഓഫ് നെഫ്രോൺസ് നെഫ്രോൺസ് ദ ലൂപ്പ് ഓഫ് ഹെൻഡി ഈസ് ടു ഷോർട്ട്, ലൂപ്പ് ഓഫ് ഹെൻഡി വളരെ ഷോർട്ടാണ്. ആൻഡ് എക്സ്റ്റെൻസ് ഓൺലി വെരി ലിറ്റിൽ ഇൻ ടു ദ മെഡുല്ല, മെഡുല്ലയിലേക്ക് വളരെ കുറച്ച് ഭാഗം, അതാണ് മെഡുലറി പോർഷൻ, മെഡുല്ലയിലേക്ക് വളരെ കുറച്ച് പോർഷൻ മാത്രമേ കാണുന്നുള്ളൂ. സച്ച് നെഫ്രോൺസ് ആർ കാൾഡ് കോർട്ടിക്കൽ നെഫ്രോൺസ്, ഈ നെഫ്രോൺസിനെ വിളിക്കുന്ന പേരാണ് കോർട്ടിക്കൽ നെഫ്രോൺസ്. ഇൻ ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് ലൂപ്പ് ഓഫ് ഹെൻഡി ഈസ് വെരി ലോങ് ആൻഡ് ഡീപ്പ് ഇൻ ടു ദ മെഡുല്ല, മെഡുല്ലയിലേക്ക് നീളത്തിൽ കാണും. ദീസ് നെഫ്രോൺസ് ആർ കാൾഡ് ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ്, ഈ നെഫ്രോൺസിനെയാണ് ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് എന്ന് വിളിക്കുന്നത്. വാട്ടർ കൺസേർവിംഗ് അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെള്ളം കിഡ്നിയിൽ വഴി റീ അബ്സോർബ് ചെയ്യേണ്ട അനിമൽസിലൊക്കെ ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഇനി എന്താണ് പെരിറ്റ്യൂബുലാർ ക്യാപ്പിലറീസ്? ഇവിടെ നോക്കൂ, ഇതാണ് നമുക്കറിയാം ഗ്ലോമറുലസ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഈ ഗ്ലോമറുലസിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് എഫറൻ്റ് ആർട്ടീരിയോൾ. ഈ എഫറൻ്റ് ആർട്ടീരിയോൾ ഗ്ലോമറുലസിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് വീണ്ടും അത് ബ്രാഞ്ച് ചെയ്യുന്നുണ്ട്, പല പല മൈന്യൂട്ട് ബ്രാഞ്ചിങ് ആയിട്ട് മാറിയിട്ട് അത് ഒരു നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറീസ് ആയിട്ട് ഇങ്ങനെ മാറുന്നു. മാറിയിട്ട് ഈ പി സി ടി ഡി സി ടി പോർഷനും ലൂപ്പ് ഓഫ് ഹെൻഡി പോർഷനും ഒക്കെ കംപ്ലീറ്റ് ഈ ഒരു ക്യാപ്പിലറീസ് കൊണ്ട് കവർ ചെയ്ത് കാണുന്നു. അപ്പോൾ ഈ ക്യാപ്പിലറീസിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് പെരിറ്റ്യൂബുലാർ ക്യാപ്പിലറീസ്. എഫറൻ്റ് ആർട്ടീരിയോൾ എമർജിങ് ഫ്രം ദ ഗ്ലോമറുലസ് ഫ്രം എ ഫൈൻ ഫോം എ ഫൈൻ ക്യാപ്പിലറി നെറ്റ്വർക്ക് അറൗണ്ട് ദ റീനൽ ട്യൂബ്യൂൾസ് കാൾഡ് പെരിറ്റ്യൂബുലാർ ക്യാപ്പിലറീസ്. എഫറൻ്റ് ആർട്ടീരിയോൾ എമർജിങ് ഫ്രം ദ ഗ്ലോമറുലസ്, ഗ്ലോമറുലസിൽ നിന്നും പുറത്തേക്ക് വരുന്ന എഫറൻ്റ് ആർട്ടീരിയോൾ ഫോം എ ക്യാപ്പിലറി നെറ്റ്വർക്ക്, ഒരു ക്യാപ്പിലറി നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നു അറൗണ്ട് ദ റീനൽ ട്യൂബ്യൂൾ, ഈ റീനൽ ട്യൂബ്യൂളിനെ മൊത്തം കവർ ചെയ്തുകൊണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് പെരിറ്റ്യൂബുലാർ ക്യാപ്പിലറീസ്, അതിനെ വിളിക്കുന്ന പേരാണ് പെരിറ്റ്യൂബുലാർ ക്യാപ്പിലറീസ്. ദെൻ അടുത്തതാണ് വാസ റെക്ട. മൈന്യൂട്ട് വെസൽസ് ഓഫ് ദ പെരിറ്റ്യൂബുലാർ ക്യാപ്പിലറീസ് ഓഫ് നെഫ്രോൺ റൺ പാരലൽ ടു ലൂപ്പ് ഓഫ് ഹെൻഡി. നോക്കിയാൽ നമുക്ക് കാണാം ഈ പെരിറ്റ്യൂബുലാർ ക്യാപ്പിലറീസ് ആണ് ഇതാ ഇവിടെ ഈ ഒരു ബ്ലൂ കളറിലിതാ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പെരിറ്റ്യൂബുലാർ ക്യാപ്പിലറീസ് റൺ പാരലൽ ടു വാസ റെക്ട, സോറി, റൺ പാരലൽ ടു ലൂപ്പ് ഓഫ് ഹെൻഡി. ഇപ്പോൾ ലൂപ്പ് ഓഫ് ഹെൻഡിയെ നമുക്കിവിടെ കാണാം, ലൂപ്പ് ഓഫ് ഹെൻഡി. ഇപ്പോൾ ലൂപ്പ് ഓഫ് ഹെൻഡിക്ക് പാരലായിട്ട് കാണുന്ന ഈ ട്യൂബ്യൂൾ, ഈ ബ്ലഡ് വെസൽ, അതിനെയാണ് നമ്മൾ വാസ റെക്ട എന്ന് വിളിക്കുന്നത്. മൈന്യൂട്ട് വെസൽസ് ഓഫ് ദ പെരിറ്റ്യൂബുലാർ ക്യാപ്പിലറീസ് ഓഫ് നെഫ്രോൺ റൺ പാരലൽ ടു ലൂപ്പ് ഓഫ് ഹെൻഡി, ലൂപ്പ് ഓഫ് ഹെൻഡിക്ക് പാരലായിട്ട് റൺ ചെയ്യുന്നു, ഫോമിങ് എ യു ഷേപ്ഡ്, ഒരു യു ഷേപ്ഡ് നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് ആയിട്ട് മാറുന്നു. അങ്ങനെ ലൂപ്പ് ഓഫ് ഹെൻഡിലേക്ക് പാരലായിട്ട് കാണുന്ന യു ഷേപ്പിൽ കാണുന്ന ഈ നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറീസിനെ വിളിക്കുന്ന പേരാണ് വാസാറക്റ്റ. മൊത്തത്തിൽ ഈ ക്യാപ്പിലറീസിനെ നമ്മൾ പെരിറ്റ്യൂബുലാർ ക്യാപ്പിലറീസ് എന്ന് വിളിക്കുന്നു. പെരിറ്റ്യൂബുലാർ ക്യാപ്പിലറീസ് ലൂപ്പ് ഓഫ് ഹെൻഡിയുടെ അടുത്ത് വരുമ്പോൾ അതൊരു അതേ രീതിയിൽ ലൂപ്പ് ഓഫ് ഹെൻഡിയുടെ അതേ ഷേപ്പിൽ യു ഷേപ്പിൽ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും, അതിനെ വിളിക്കുന്ന പേരാണ് വാസാറക്റ്റ. വാസ റെക്ട ഈസ് ആബ്സെൻ്റ് ഓർ ഹൈലി റെഡ്യൂസ്ഡ് ഇൻ കോർട്ടിക്കൽ നെഫ്രോൺസ്. കോർട്ടിക്കൽ നെഫ്രോൺസിൽ വാസ റെക്ട ഒന്നുകിൽ ആബ്സെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ വളരെ റെഡ്യൂസ് ചെയ്തായിരിക്കും കാണുക. അപ്പോൾ പാർട്ടുകൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. കിഡ്നിയിൽ കാണുന്ന മില്യൺസ് ഓഫ് മൈന്യൂട്ട് ട്യൂബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് നെഫ്രോൺസ് എന്ന് വിളിക്കുന്നു. നെഫ്രോൺസിൽ ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽ, ദ ബ്ലഡ് വെസൽ വിച്ച് ബ്രിങ്സ് ബ്ലഡ് ടുവേർഡ്സ് ദ ഗ്ലോമറുലസ് ഈസ് നോൺ ആസ് അഫറൻറ്റ് ആർട്ടീരിയോൾ. ഇനി ഗ്ലോമറുലസിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽ, അതിനെ വിളിക്കുന്ന പേരാണ് എഫറൻറ്റ് ആർട്ടീരിയോൾ. ട്യൂബ്യൂളിൽ കാണുന്ന കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ, അതിനെ വിളിക്കുന്ന പേരാണ് ബൗമാൻസ് ക്യാപ്സ്യൂൾ. Network of capillaries within the Bowman's capsule, that is known as glomerulus.
glomerulus along with the Bowman's capsule is known as Malpighian corpuscle or renal corpuscle. ഇനി Bowman's capsule കഴിഞ്ഞിട്ട് കാണുന്ന ഫസ്റ്റ് കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഫസ്റ്റ് കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഈസ് നോൺ എസ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ കഴിഞ്ഞിട്ടൊരു ഹെയർ പിൻ ഷേപ്പിലുള്ള ഒരു യു ഷേപ്പിലുള്ള ഒരു ട്യൂബ്യൂളാണ്, അതിനെ വിളിക്കുന്ന പേരാണ് ലൂപ്പ് ഓഫ് ഹെൻലി. ലൂപ്പ് ഓഫ് ഹെൻലിയുടെ ഫസ്റ്റ് പോർഷനെ വിളിക്കുന്ന പേരാണ് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. The second portion is known as ascending limb of loop of Henle. Ascending limb കഴിഞ്ഞിട്ട് കാണുന്ന convoluted portion ആണ് distal convoluted tubule or otherwise DCT. DCT ചെന്ന് ചേരുന്ന ട്യൂബ് ആണ് collecting duct. ഇനി afferent arteriole അത് ഗ്ലോമറുലസിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് ഒരു fine network of capillaries ആയിട്ട് മാറുന്നു. ആ ക്യാപ്പിലറീസിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് പെരിട്യൂബുലാർ ക്യാപ്പിലറീസ്. പെരിട്യൂബുലാർ ക്യാപ്പിലറീസ് ലൂപ്പ് ഓഫ് ഹെൻലിയുടെ ഭാഗത്തെത്തുമ്പോൾ അതൊരു യു ഷേപ്ഡ് നെറ്റ്വർക്കായിട്ട് മാറുന്നു, റൺ പാരലൽ ടു ലൂപ്പ് ഓഫ് ഹെൻലി. ദാറ്റ് ഈസ് നോൺ എസ് വാസ റെക്ട. വാസ റെക്ട അഫറൻറ്റ് ആർട്ടീരിയോൾ, എഫറൻറ്റ് ആർട്ടീരിയോൾ, ഗ്ലോമറുലസ്, ബൗമാൻസ് ക്യാപ്സ്യൂൾ, ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി, ascending limb of loop of Henle, proximal convoluted tubule, distal convoluted tubule, collecting duct. Peritubular capillaries, vasa recta. But these are the major parts of nephron. For video lessons, please subscribe to your Please Biology classes. Thank you.